ഞാനില്ലാത്തപ്പോ നീ കട നന്നായി നോക്കുന്നുണ്ടല്ലോടാ പിന്നെ കണക്കെല്ലാം കൃത്യമായി എഴുതി വെക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടത്തെ കച്ചവടം ആ അങ്ങനെ പോകുന്നു സാർ നമ്മുടെ സാധനങ്ങളൊക്കെ പോകുന്നുണ്ടോടാ നമ്മുടെ എന്റെ സ്വന്തം കമ്പനി ഇല്ലേ രാജാസ് കറി മസാല അതിന്റെ വിൽപ്പന എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത് മല്ലിപ്പൊടി പാക്കറ്റിന് ഭയങ്കര ഡിമാൻഡാ സാറേ കഴിഞ്ഞ ആഴ്ചത്തെ ഓർഡറിനുള്ള രണ്ടായിരം പാക്കറ്റ് മല്ലിപ്പൊടി തയ്യാറായോ ഞാനൊന്ന് മാനേജറെ വിളിച്ച് നോക്കട്ടെ ഹലോ സാറ് ചോദിക്കുക കഴിഞ്ഞ ആഴ്ചത്തെ ഓർഡറിനുള്ള മല്ലിപ്പൊടി തയ്യാറായോന്ന് ആയോ മാനേജർ ചോദിക്കുവാ ഞാൻ ഇതെങ്ങനെയാ സാറോട് പറയാ സാറിന് ഇതൊക്കെ അറിയാവോ മാനേജർ പറയാ മല്ലിപ്പൊടിയിൽ ചേർക്കാൻ ഉപയോഗിക്കുന്ന കുതിർച്ചണകം തീർന്നുപോയി അതുകൊണ്ട് വിചാരിച്ചത്ര ഉണ്ടാക്കാൻ പറ്റിയില്ലാത്രേ അറിഞ്ഞുകൊണ്ടുള്ള ല്ലേ ഈ മായൻ ബെസ്റ്റ് അല്ലേ അതേ അറിയത്തേ ഇല്ല ആ പറയാൻ മറന്നു മാനേജർ ചോദിക്കുവാ കുതിര പകരം കരുത ചാണകം ആയാൽ എങ്ങനെയാ അത് ഞാനെന്നാലോചിക്കട്ടെ എന്നാലും നമ്മുടെ കമ്പനിക്ക് ഒരു സ്റ്റാറ്റസ് ഇല്ല അതിൽ നിന്നും താഴോട്ട് പോകാമോ മുത്ത മരിച്ചിട്ട് രണ്ടു ദിവസമായില്ലേ നീ ഇപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണോ ഒക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്ക അല്ലാതെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാനാവും അതെ അച്ഛർക്കുമ്പോ സങ്കടമായിരുന്നു ഇനിയിപ്പോ അച്ഛൻ പറഞ്ഞതുപോലെ വിധിയാണെന്ന് കരുതി സമാധാനിക്കാം

ഇനിയിപ്പോ ലീവ് എടുക്കേണ്ടി വരുമ്പോ അച്ഛന് സുഖമില്ല എന്ന് പറയാനല്ലേ പറ്റൂ അതൊക്കെ എപ്പോഴേ പ്ലാൻ ചെയ്തു നീ ഒന്ന് പത്രം ഓഫീസിൽ ചെല്ലണം മുത്തശ്ശിന്റെ ഫോട്ടോ ഒന്ന് പത്തത്തി കൊടുക്കണം ഹോ മരിച്ചു കഴിഞ്ഞപ്പോ എന്തൊരു സ്നേഹം അങ്ങനെ ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മുത്തശ്ശൻ എത്ര സന്തോഷമാകുമായിരുന്നു എടാ പിന്നെ എങ്ങനെയാടാ ഫോട്ടോ കൊടുക്കുന്നത് ഇത് കൂടി വേണമെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴും കൊടുക്കാം അതെങ്ങനെയാടാ ഇതെന്റെ അച്ഛൻ മിക്കവാറും അടുത്തു തന്നെ തട്ടിപ്പോവും സഞ്ജയനത്തിന് എല്ലാവരും പങ്കെടുക്കണം എന്ന് ദുഃഖാർത്തരായ ബന്ധുക്കൾ അങ്ങനെ ആ സ്നേഹമുള്ള മക്കൾ വേണ്ടത് അറിയോ